നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ആദ്യകാല, ഇപ്പം നമ്മൾ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ മിസ് കുമാരി. മിസ് കുമാരിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. ഈ ഭരണകാലത്താണ് മിസ് കുമാരിയുടെ വീട്. അപ്പോൾ മിസ് കുമാരി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഭരണകാലത്ത് ഇങ്ങനെ സ്കൂളും ഇതൊക്കെയായിട്ട് നടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അങ്ങനെയാണ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ വന്നിട്ട് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരി പെണ്ണ. അങ്ങനെ സിനിമയിൽ വന്നിട്ട് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് മിസ് കുമാരിനെ കുറിച്ച് സത്യമായിട്ട് നല്ല കാര്യമാണ്. തൊട്ടതെല്ലാം പൊന്നാ. നസീറിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു, സൂപ്പർ ഹിറ്റ്. തൃക്കുറിശ്ശിയുടെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു, സൂപ്പർ ഹിറ്റ്. സത്യൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു, സൂപ്പർ ഹിറ്റ്. അതിലൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട്, എല്ലാവരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കല്യാണ നെഞ്ചി, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇല്ല. പാട്ടോ എല്ലാം നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് മിസ് കുമാരിയുടെ പടങ്ങളിൽ. അതിന് എത്ര പടങ്ങളിലാണ് മൂപ്പര് അഭിനയിച്ചത്? 10-30 പടങ്ങൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം അഭിനയിച്ചുള്ളൂ, കളർ പടത്തിൽ അഭിനയിച്ചിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്നെയല്ല, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരു സിനിമാ നടി എന്നുള്ള യാതൊരു ജാടയും ഇല്ലാത്ത, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ഇങ്ങനെ ഒരു നടി നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അവിടെ ഭരണകാലത്ത് മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞത് മിസ് കുമാരിയുടെ പേരിൽ മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണകാലം പള്ളിയിലേക്ക് പോണ വഴിക്ക് മിസ് കുമാരി എന്ന പേരിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണകാലത്ത് അൽഫോൻസ പള്ളിയിലെ ഏറ്റവും വലിയ ഒരു, എപ്പോൾ ചെന്നാലും ആ ചെന്ന് തൊഴുന്ന അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ഒരു മനസ്സായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടായാലും അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, അത്ര ദൈവവിശ്വാസിയായിരുന്നു. അങ്ങനെ സിനിമയിൽ കയറി അങ്ങനെ ജാടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. നാട്ടുകാരുടെ കൂടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയാണെന്നുള്ള യാതൊരു അഹംഭാവം ഇല്ലാണ്ട് നാട്ടുകാരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടി. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ് കുമാരിയുടെ ജീവിതം, ഒരു മരണം ഇന്നും ദുരൂഹമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 39 കൊല്ലമായി, 39 വയസ്സിലാണ് നമ്മുടെ മിസ് കുമാരി മരിക്കുന്നത്. അപ്പോൾ ഈ 39 വയസ്സിലും ഇത്ര ചെറുപ്പത്തിൽ മരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഇന്ന് വരെ ആർക്കും പിടികിട്ടില്ല. മിസ് കുമാരിനെ കൊന്നതാന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞയാഴ്ച കൊന്നാന്ന് പറയുന്നുണ്ട്, വിഷം കൊടുത്ത് കൊന്നതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ് കുമാരി ആ മരിച്ച് അങ്ങനെ അടക്കം ചെയ്തു. അടക്കം ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഹസ്ബൻഡ് അത്ര ഒരു നല്ലൊരു വെടുപ്പുള്ള ഒരാളായിരുന്നില്ല, ഹസ്ബൻഡാണ് ഇത് ഈ മിസ് കുമാരിനെ കൊന്നത് എന്നാണ് അന്നത്തെ ഓമറുണ്ടായിരുന്നത്. മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പരാതിയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ വലിയ നടിയാണല്ലോ, അപ്പോൾ അങ്ങനെ പരാതിയും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് വീണ്ടും കല്ലറ തുറന്നിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. എങ്ങനെയാണ് മരിച്ചത് എന്ന് ജനങ്ങൾക്കറിയണം, ആ ഭരണകാലത്തുള്ള ഓരോ കൊച്ചു കുട്ടിക്ക് പോലും അറിയണം അവർ എന്താണ് സംഭവിച്ചതെന്ന്, ഈ നടിക്ക് എന്ത് സംഭവിച്ചു, ഇത് ആത്മഹത്യയാണോ അതെ കൊന്നതാണോ അത് സ്വാഭാവിക മരണമാണോ. പോലീസ് അതിൻ്റെ പിന്നാലെ 1-2 കൊല്ലം കുറേ കൊല്ലങ്ങളോളം വർക്ക് ചെയ്തു ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ട്. അവസാനമാണ് ഇത് ഈ പള്ളി സെമിത്തേരി തുറക്കുന്നത്. പള്ളി സെമിത്തേരി തുറന്ന് വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്തു. വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ വന്നത്, മിസ് കുമാരി ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടാണ് മരിച്ചതെന്നാണ് അതിൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധ എന്ന് പറഞ്ഞാൽ വിഷാഹത്ത് ചെന്നിട്ടാണ് മരിച്ചതെന്നുള്ളത്. എങ്ങനെ വിഷാഹത്ത് ചെന്നു? മിസ് കുമാരി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. പിന്നെ എങ്ങനെ വിഷാഹത്ത് ചെന്നു എന്നാണ് ഇപ്പോൾ അന്നും ഇന്നും എന്നും ചോദിക്കുന്ന ചോദ്യം. അതാണ്, അത് ഭയങ്കര ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു. വിഷ വായിലേക്ക് ഒഴിച്ചു കൊടുത്താന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ആ മിസ് കുമാരിയുടെ മരണം പോലീസ് ക്ലോസ് ചെയ്തു. രണ്ടാമത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, മിസ് കുമാരിനെ പോലെ അവാർഡുകളൊക്കെ വേടി വാരിക്കൂട്ടിയുള്ളൊരു നടിയാണ് മിസ് കുമാരി. നിങ്ങൾ ഇപ്പോഴുള്ള നടികളെല്ലാവരും മിസ് കുമാരിയുടെ ജീവിതം നിങ്ങൾ കണ്ടു പഠിക്കണം. ആ നാട്ടുകാരോടും ആ സിനിമാ നടിയായിട്ടും ആ നാട്ടുകാരോടും ആ വീട്ടുകാരോടും ഈ പൊതുജനങ്ങളോടും എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് ഇന്നത്തെ നടികളൊന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, ഇന്നത്തെ നടികൾക്ക് എല്ലാവർക്കും
അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി, അവരുടെ മുഖഭാവം മാറി. പിന്നെ അവരുടെ മുഖഭാവം നമുക്ക് നമ്മളെ ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ പിന്നെ ചെറുക്കില്ല, പിന്നെ ഒരു അഹംഭാവമാണ്. അവരെക്കാളും വലുത് ഇനി വേറെ ആരുമില്ല. ഈ പല്ലിയിൽ ഈ ഉത്തരത്തിൻ്റെ ഒട്ടി നിന്നിട്ട് പല്ലിയിൽ വിചാരം ഈ വീട് പിടിച്ചു നിർത്തിയോളം ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴും ഒരു അഹങ്കാരമാണ് ഇന്നിവിടെ നിന്ന സകല നടികൾക്കും. കുറച്ച് നടികൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്, പക്ഷേ എല്ലാവരും ഈ മിസ് കുമാരിയുടെ ജീവിതം പകർത്തിയ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ സൂപ്പർ നായിക, ആദ്യത്തെ നായിക ആ നടിക്ക് വേണ്ടി എല്ലാവിധ മരിച്ചതിന് നമ്മൾ അതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത വേറൊരു വിഷയമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.